ഹലോ എല്ലാവർക്കും വീണ്ടും നമസ്കാരം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇന്ന് ഞാൻ റാണി ചേച്ചിയുടെ ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് റാണി ചേച്ചിയുടെ അച്ഛൻ്റെ കഥയും കൂടെ ഉണ്ട് റാണി ചേച്ചി ഞങ്ങളുടെ നേബറായിരുന്നു അതിസുന്ദരിയായിരുന്നു നന്നായിട്ട് പാടും നന്നായിട്ട് പഠിക്കും അങ്ങനെ അമ്മ സമയം കിട്ടുമ്പോഴൊക്കെ അപ്പുറത്തുനിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കും എന്നിട്ട് പാട്ടൊക്കെ പാടിപ്പിക്കും അങ്ങനെ ആ സമയത്ത് ഹിറ്റായിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു കണ്ണ ആലിലെ കണ്ണ പാലാഴി തിരയിലൊഴുകും ആലിലെ കണ്ണ എന്ന പാട്ട് നല്ല സൂപ്പറായിട്ട് പാടും സ്കൂളിലൊരു ഫംഗ്ഷന് ഈ ചേച്ചിയെ സ്കൂളുകാർ ശകുന്തളയായിട്ട് ഒരുക്കി ലൈറ്റ് കളർ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഈ സന്യാസിനിമാരൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു സാരിയൊക്കെ ഉടുപ്പിച്ച് തലമുടിയൊക്കെ ഒരു പ്രത്യേക രീതിയിലൊക്കെ കെട്ടി തലമുടിയിലും കഴുത്തിലും കയ്യിലും കാലിലുമൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള പിച്ചിപ്പൂ അണിഞ്ഞിരുന്നു വളരെ രസമായിരുന്നു ആ കാണാൻ വളരെ ഭംഗിയായിരുന്നു ഇപ്പം ഞാൻ പറയാൻ ശരിക്കും ഉദ്ദേശിക്കുന്നത് റാണി ചേച്ചിയുടെ അച്ഛനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പേര് P.P. Thomas എന്നാണ് അദ്ദേഹം കുറേ കാലം മക്കളില്ലാതെ ജീവിച്ചു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫാർ റിലേറ്റീവിൻ്റെ 4 മക്കളിൽ 2 പേരെ എടുത്തു വളർത്തി ആ ഒരു നല്ല പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീസസ് അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു മോളെ സമ്മാനമായി കൊടുത്തു അവർക്കൊരു കുഞ്ഞുണ്ടായി എന്നിട്ടും അവരാ എടുത്തു വളർത്തിയ 2 മക്കളെയും നന്നായി തന്നെ വളർത്തി ഈ റാണിചേച്ചിയുടെ അച്ഛൻ ഒരു നല്ല ബാത്റൂം സിംഗറായിരുന്നു അന്നത്തെ ഒരു ഫേമസ് പരസ്യമുണ്ടായിരുന്നു റേഡിയോയിലൊക്കെ ആ പാട്ടാണ് ഇദ്ദേഹം എന്നും ബാത്റൂമിൽ കയറുമ്പോൾ പാടുന്നത് ഉറച്ചാണ് പാടുന്നത് ഭയങ്കര ബഹളമാണ് ബാത്റൂമിൽ ഭയങ്കര ബഹളം കൊച്ചുകുട്ടികൾ പോലും തോറ്റുപോകും കൊച്ചുകുട്ടികൾ പോലും ഇങ്ങനെ പാടത്തില്ല ഇങ്ങനെ ബഹളം വയ്ക്കത്തില്ല ബാത്റൂമിൽ ഇദ്ദേഹം റിട്ടയർഡായി എന്നിട്ട് ഭയങ്കര ബഹളമാണ് ബാത്റൂമിൽ ആ പാട്ടിതാണേ അതൊരു പരസ്യമാണ് ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം Thank you.